ഫാൻസി റാണിയുടെ സാരി, അതായത് കുട്ടികൾക്ക് ഫാൻസി ഡ്രസ്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ സാരി എങ്ങനെയാണ് ഉടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒരു സാരി, കുട്ടികൾക്കാണെങ്കിൽ ഈ ഭാഗം കുറച്ച് ചെറുതും ഈ ഭാഗം കുറച്ച് വലുതുമായിട്ടുള്ള പോലെ എടുക്കണം. ഇത് മുന്താനിയുടെ ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കെട്ടിടുവാണ് വേണ്ടത്. ഇതുപോലെ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം. ഇത് അധികം ടൈറ്റിലാക്കണ്ട, കാരണം കുട്ടികൾക്കാകുമ്പോൾ ഈ സാരി വലിയ സാരി നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് കുറച്ച് ലൂസിൽ ചെയ്താൽ മതി. ഇത് അടിയിൽ സ്കേർട്ടൊന്നും വേണ്ട, ലെഗിൻസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം, ഇത് കുറച്ച് വലിപ്പമുള്ളതായിരിക്കും, എന്നാൽ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ കാലിൻ്റെ ഇടയിലേക്ക് കൂടെ ഇതുപോലെ ഇട്ടിട്ട് ബാക്ക് സൈഡിലേക്ക് എടുക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മളത് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ വേണം അതിന്റെ പ്ലീറ്റ്സ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമുക്ക് നല്ല ലെങ്ത്തിലുള്ള സാധാരണ സാരി ആയതുകൊണ്ട് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും കുട്ടികൾക്ക്. അപ്പൊ ഇത് ഇതുപോലെയാണ് വേണ്ടത്. അപ്പൊ അത് സാരി ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ പീച്ച് എടുക്കുന്ന പോലെ എടുക്കുന്നത് ഈ സൈഡിൽ നിന്നാണ് തുടങ്ങണം. നമുക്ക് ഇതുപോലെ ഇത് വേണ്ടത്. അപ്പൊ ഇതുപോലെ ഇതുപോലെ എടുത്തിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇടത് കൈയോണ്ട് വലത് കൈയോണ്ട് എങ്ങനെ അഞ്ചല് എടുത്തോളാം. ഞാനിപ്പോ ഇതുപോലെ എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നല്ല നീളമുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ മടക്കി മടക്കിയിട്ട് അതിനുള്ളിലേക്ക് ആകെ കൊടുക്കേണ്ട വിധത്തിൽ എടുക്കണം. നമ്മൾ ചെറിയ സാരി കിട്ടുവാണെങ്കിൽ അങ്ങനെ അതിൽ ചെയ്താൽ മതി. ഇത് ഞാനിപ്പോ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിന്നു കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ലെങ്ത്തിൽ ഇതുപോലെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മടക്കും കൂടെ മടക്കി കൊടുക്കുക. ഇത്രയും കൂടെ മടക്കിയാലേ നമുക്കിത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇത്രയും കൂടെ വേണ്ടി വരും. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറ്റി കൊടുത്താൽ മതി. കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ ഇത്രയൊന്നും വരില്ല. ഇത് പിന്നെ സാരിയും നല്ല നീളമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് ഞാനിപ്പോ ഇത് ഇതിനകത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കാണുന്നുണ്ടാവും, അത് പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള സെറ്റപ്പിനാണല്ലോ, അപ്പൊ അത് ഇത് ഓക്കെ. അപ്പൊ ബാക്ക് സൈഡ് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഫ്രണ്ട് സൈഡിലേക്ക് പോകാൻ നോക്കാം. ഇത് കാണാത്ത വിധത്തിലായിരിക്കണം നമ്മളിനി ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സൈഡ് സാധാരണ സാരി പ്ലീറ്റ്സ് ഇടുന്ന പോലെ തന്നെ ഇത് രണ്ട് ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ടുത്തത് സാധാരണ സാരി കുത്തുന്നത് പോലെ തന്നെ ഇങ്ങനെ നോക്കി എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ കുത്തി. ഈ അരപ്പട്ട കെട്ടി കൊടുക്കുന്നതിന് നമ്മൾ ഒരു ചരടെടുത്ത് ഇങ്ങനെ കെട്ടി കൊടുത്താൽ കുറച്ച് നല്ലതാണ്. അപ്പൊ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു അരപ്പട്ട നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കെട്ടിക്കൊടുക്കും. ഇപ്പൊ സാരിയുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഇട്ടു കൊടുക്കാം. പിന്നെ തലയിലും ഒക്കെയാണ് വേണ്ടത്. ആദ്യം ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ നിങ്ങൾക്ക് ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു ഷോൾ എടുത്തിട്ടാണ് നമ്മൾ തലയിൽ കെട്ടുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു സൈഡ് ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്.
ബാക്ക് സൈഡിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൻസി ഡ്രസ്സിലെല്ലാം ആകുമ്പോൾ ഡയലോഗ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസ് ആണെങ്കിൽ ഇതുപോലെ ഫോട്ടോസ് എടുത്തുകൊടുക്കാം. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.